أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനത്തെ വരവേൽക്കുന്ന പുലരിയിലേക്കാണ് നമ്മളൊക്കെ പ്രവേശിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകതലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ജനാധിപത്യ മതേതര മൂല്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം എന്ന നിലക്ക് ലോകത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പുതിയ കാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള നിരവധി രാഷ്ട്രീയപരമായ വ്യതിയാനങ്ങളും ആ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും രാജ്യത്തിൻ്റെ പൈതൃക പാരമ്പര്യങ്ങളെ നിരാകരിക്കുന്ന നയനിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടുവരുന്ന പുതിയ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കെതിരെ വളരെ ശക്തമായ ചെറുത്തുനിൽപ്പ് രാജ്യത്തിൻ്റെ ആഭ്യന്തര തലങ്ങളിൽ തന്നെ രൂപപ്പെട്ടു വരികയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതും ആ സ്വാതന്ത്ര്യമാകുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യം അല്ലെങ്കിൽ രാജ്യത്തെ വൈദേശിക ശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യ തലങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ള കഠിനമായ യത്നങ്ങളും അവരെ നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങളുമൊക്കെ ഓർത്തെടുക്കേണ്ട സമയമാണ്. ആ സമരോർമ്മകൾ പുതിയ കാലത്തെ രാജ്യത്തിൻ്റെ സകല നന്മകളെയും കാർന്നു തിന്നുകളയുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളോട് പ്രതിരോധം തീർക്കാൻ രാജ്യത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് കരുത്തുപകരുന്നതുമാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വിവിധ കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്തേക്ക് വൈദേശിക ശക്തികൾ കടന്നു വന്നിട്ടുണ്ട്. ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട്. AD 1498 പോർച്ചുഗീസുകാർ കടന്നു വരുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി AD 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കടന്നു വന്നിട്ടുണ്ട്. AD 1602 ഡച്ചുകാരും AD 1664 ഫ്രഞ്ചുകാരും ഒക്കെ നമ്മുടെ രാജ്യത്തെ അധീനപ്പെടുത്തുന്നതിനു വേണ്ടി കടന്നു വരികയും ഈ വിവിധ കാലഘട്ടങ്ങളിൽ കടന്നു വന്നിട്ടുള്ള വൈദേശിക ശക്തികളോട് ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് സമര പോരാട്ടങ്ങൾ തീർത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃക ചരിത്രമാണ്. 1757 നടന്ന പ്ലാസി യുദ്ധത്തോടുകൂടെ വൈദേശിക ശക്തികളുടെ ആധിപത്യം നമ്മുടെ രാജ്യത്തുണ്ടാവുകയും 1858 ശിപായി ലഹളയോടുകൂടെ ബ്രിട്ടീഷ് രാജാവ് 1858 ശിപായി ലഹളയോടുകൂടെ ബ്രിട്ടീഷ് രാജാവ് നമ്മുടെ രാജ്യത്ത് രാജാവായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടവും നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഈ വിവിധങ്ങളായ വൈദേശിക ആധിപത്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്ത് ശക്തമായ ചെറുത്തുനിൽപ്പ് നടന്നിരുന്നു എന്നത് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. 1947 നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തിനു വേണ്ടി അടർക്കളത്തിൽ പോരാടി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി പോരാട്ടം നടത്തിയതിൽ രാജ്യത്തെ മുസ്ലിമിനും അമുസ്ലിമിനുമൊക്കെ വലിയ പങ്കാളിത്തമുണ്ട്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി അല്ലെങ്കിൽ ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ ബ്രിട്ടീഷുകാരൻ്റെ താൽക്കാലിക ചുമതലക്കാരനായിരുന്ന JR Ireland ലഖ്നൗവിലെ റെസിഡൻസി ഗോപുരത്തിൽ വെച്ച് ബ്രിട്ടീഷുകാരൻ്റെ പതാക താഴ്ത്തിക്കെട്ടുകയും ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തുകയും ചെയ്തത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നുവെങ്കിൽ
നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരൻ്റെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു എന്ന പ്രഖ്യാപനമായിരുന്നുവെങ്കിൽ ആ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിൽ നമ്മുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു പോയാൽ ഇന്ത്യയിലെ മുസ്ലിമും ഇന്ത്യയിലെ അമുസ്ലിമീങ്ങളും തമ്മിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും തമ്മിൽ ഗാഢമായ ബന്ധത്തിലൂടെ നേടിയെടുത്ത ഒരു പോരാട്ടമായിരുന്നു, ഒരു സ്വാതന്ത്ര്യമായിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗാന്ധിജിയും മുഹമ്മദ് അലിയും നമ്മൾ ആ ചരിത്ര പോരാട്ടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഷൗക്കത്ത് അലിയെയും ദാദാബായി നവറോജിയെയും നമ്മൾ അവിടെ കാണുമ്പോൾ ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായി പട്ടേലുമൊക്കെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മറ്റു സമുദായങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് പോരാട്ട രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കെതിരെ അഭിഷബ്ദമായ ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ അന്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമം ഭരണകൂട മേഖലകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരങ്ങളുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ സമരമുഖത്ത് ഓർമ്മകളായി നിലനിൽക്കുന്ന നമ്മുടെ പൂർവഗാമികളായ മുസ്ലിം നേതൃത്വത്തെ ഓർത്തെടുക്കൽ അനിവാര്യമാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി കൈവന്നു പോന്നിരുന്ന അധികാരങ്ങൾ നഷ്ടപ്പെടുമെന്ന് കരുതിയപ്പോൾ പോർക്കളത്തിലേക്ക് ഇറങ്ങിയ ചില സ്വാതന്ത്ര്യ സമര പോരാളികളെയെങ്കിലും നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുവെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമുഖത്ത് രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട മഹാത്മാഗാന്ധിജിയെപ്പോലെ ദാദാബായി നവറോജിയെപ്പോലെയുള്ള നേതൃത്വത്തിൻ്റെ കൂടെ അണിനിരന്ന ഈ രാജ്യത്തെ മുസ്ലിം പോരാട്ട നേതൃത്വം രാജ്യത്തിന് വേണ്ടി എല്ലാം മറന്നുകൊണ്ട് പോരടിച്ചവരായിരുന്നു എന്ന് കാണാൻ കഴിയും. അങ്ങനെ സമരോർമ്മകളെ അടയാളപ്പെടുത്തിയ നിരവധി മുസ്ലിം നേതൃത്വത്തെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഞാൻ അവരെ ആ ചരിത്രങ്ങളെ കൂടുതൽ വിശദീകരിച്ചു പറഞ്ഞു പോവുകയല്ല, സൂചിപ്പിച്ച് മുസ്ലിം സമരോർമ്മകളെ അടയാളപ്പെടുത്തിയവരെ ഓർത്തെടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. പരമ്പരാഗതമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗതമായി ലഭ്യമാകേണ്ട അധികാരം നഷ്ടപ്പെട്ടപ്പോൾ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഊർജ്ജസ്വലമായി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കടന്നു വന്നവർ പോലും നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുണ്ടെങ്കിൽ ഇന്ത്യയിൽ എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായത് രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ മാത്രമായിരുന്നു എന്നത് രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വിവിധ കാലഘട്ടങ്ങളിലെ വൈദേശിക ശക്തികൾക്കെതിരെയുള്ള പോരാട്ട മുഖത്തും നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നാല് തലമുറ കുഞ്ഞാലിമരക്കാർമാരുടെ പരമ്പരകൾ നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് ഒരു നൂറ്റാണ്ട് കാലം വിദേശികൾക്ക് വൈദേശിക ശക്തികൾക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് പോരാട്ട രംഗത്ത് ഉറച്ചു നിന്നവരാണ് നാല് തലമുറ കുഞ്ഞാലിമരക്കാർമാർ. ആ നാല് തലമുറ കുഞ്ഞാലിമരക്കാർമാരിൽ രണ്ടാം കുഞ്ഞാലിമരക്കാർ എന്നറിയപ്പെട്ടിരുന്ന കുട്ടിപ്പോക്കർ 1570 കണ്ണൂരിൽ വെച്ച് പോർച്ചുഗീസുകാരുമായി ഉണ്ടായ ഏറ്റുമുട്ടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ബ്രിട്ടീഷ് പോർച്ചുഗീസുകാരുമായ പോരാട്ടത്തിൽ ഈ കുഞ്ഞാലിമരക്കാർ രണ്ടാമൻ കൊല്ലപ്പെടുന്നു എന്നത് ചരിത്രത്തിൽ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കേണ്ട ചരിത്രത്തിൻ്റെ കൂടുതൽ വായന, ആ പോരാട്ടത്തിൻ്റെയൊക്കെ മൗലികമായ വായനകൾ നടക്കേണ്ട ഒരു കാലഘട്ടമാണ്. രണ്ടാമത് കുഞ്ഞാലിമരക്കാരിൽ തന്നെ നാലാം കുഞ്ഞാലിമരക്കാർ അല്ലെങ്കിൽ നാലാമനെ, കുഞ്ഞാലിമരക്കാരിലെ നാലാമനെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് പറങ്കിപ്പടയോട് ഏറ്റുമുട്ടി കടന്നു വരുന്ന നാലാം തലമുറയിലെ കുഞ്ഞാലിമരക്കാർ. ഈ പറങ്കിപ്പടയോട് ഏറ്റുമുട്ടി സാമൂതിരി രാജാവിൻ്റെ പോരാളിയായി നിലകൊണ്ട ഈ കുഞ്ഞാലിമരക്കാർ
AD 1600 March 25 ഈ കുഞ്ഞാലി മരക്കാരെ പോർച്ചുഗീസുകാർ പിടിക്കുകയും ഗോവയിലേക്ക് നാട് കടത്തുകയും ചെയ്തു. ഇവിടെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരു വിഷയം, മധ്യ തിരുവിതാംകൂർ ഭാഗത്തു നിന്ന് കണ്ണൂരിലേക്ക് നാട് കടത്തപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ വലിയ ഗൗരവത്തോടുകൂടെ സ്വാതന്ത്ര്യ പോരാട്ട ചരിത്രത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ പറങ്കിപ്പടയോട് ഏറ്റുമുട്ടി ഗോവയിലേക്ക് നാടുകടത്തപ്പെട്ട കുഞ്ഞാലി മരക്കാർമാരെ അല്ലെങ്കിൽ കുഞ്ഞാലി മരക്കാറും നാലാമനെ അദ്ദേഹത്തിൻ്റെ പോരാട്ട ചരിത്രത്തെ പുതിയ കാലത്തോട് ചേർത്തുവെക്കൽ അനിവാര്യമായ സന്ദർഭമാണ്. തിരുവിതാംകൂറിൽ നിന്ന് കണ്ണൂരിലേക്ക് നാടുകടത്തുന്നത് പോലെയല്ലോ ഗോവയിലേക്കുള്ള നാടുകടത്തൽ. മാത്രമല്ല, ഗോവയിലേക്ക് നാടുകടത്തിയതിനു ശേഷം അവിടെ വെച്ചുകൊണ്ട് കുഞ്ഞാലി മരക്കാരെ കൊല ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ശരീരം തുണ്ടം തുണ്ടമാക്കി അതൊരു കഴുമരത്തിൽ തൂക്കിയിട്ട് മാപ്പിള മക്കളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി പ്രദർശിപ്പിച്ചു എന്നും, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തല വെട്ടിനുറുക്കി ഉപ്പിലിട്ട് കണ്ണൂരിലേക്ക് കൊടുത്തയച്ചു എന്നുപോലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഫ്രഞ്ചുകാരനായ പിറാൾഡ് ലാവൽ എന്ന് പറയുന്ന ചരിത്രകാരൻ ഇത് എഴുതി വച്ചിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബാക്കി വന്ന അവയവങ്ങളിൽ കടലിൽ ഒഴുക്കിക്കളഞ്ഞു എന്നും വിവിധയിടങ്ങളിൽ ആ അവയവങ്ങളുടെ അംശങ്ങൾ കിട്ടിയെന്നും ഒക്കെ ചരിത്രത്തിൽ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി. ഒരുപക്ഷെ ഈ കുഞ്ഞാലി മരക്കാർ പോലും ഗോവയിലെ തടവിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹം മതം മാറണമെന്നും അദ്ദേഹത്തോട് ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറണമെന്നും ആ കാലഘട്ടങ്ങളിലെ ഭരണ നേതൃത്വത്തിലുണ്ടായിരുന്ന ശക്തികൾ ആവശ്യപ്പെട്ടിരുന്നു എന്ന് പോലും ചരിത്രത്തിൽ കാണാം. അദ്ദേഹം അതിൽ നിന്ന് യാതൊരു രീതിയിലും ആ വൈദേശിക ശക്തികൾക്ക് കൂട്ടുനിൽക്കാനോ അവരുടെ ആശയങ്ങൾ സ്വീകരിക്കാനോ മുന്നോട്ട് വന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ തൽക്കാലം അവർ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ഈ നാല് തലമുറ കുഞ്ഞാലി മരക്കാർ, പ്രത്യേകിച്ച് നാലാം കുഞ്ഞാലി മരക്കാർ നാലാമൻ, ഈ പറങ്കിപ്പടയോടുള്ള ഏറ്റുമുട്ടൽ രാജ്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ പോരാട്ടമായി കണ്ടുകൊണ്ട് പോരടിക്കുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ നാല് തലമുറ കുഞ്ഞാലി മരക്കാർമാരുടെ കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിനെ വൈദേശിക ശക്തികൾക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളുടെ ഓർമ്മകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഡൽഹിയിലേക്ക് നമ്മൾ പോയാൽ അവിടെ ഷാഹു വലിയുദ്ദ ദഹ്ലവി എന്ന് പറയുന്ന പോരാട്ട നായകനെ കാണാൻ കഴിയും. ഈ ഷാഹു വലിയുദ്ദ ദഹ്ലവിയും അദ്ദേഹത്തിൻ്റെ മകൻ ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവിയും ഡൽഹിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനമായ പോരാട്ടം നടത്തിയിരുന്ന മുസ്ലിം നേതൃത്വമാണെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഷാഹ് വലിയുദ്ദ ദഹ്ലവി മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി ഇമാമുൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു അധികാരത്തിലേക്ക്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ഇമാമുൽ ഹിന്ദ് എന്ന പദവിയിലെത്തിയ ഉടനെ ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി ചെയ്തത് രാജ്യത്തെ ദാറുൽ ഹർബായി പ്രഖ്യാപിച്ചു. ദാറുൽ ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമിക എന്നാണ് അർത്ഥം. ആ യുദ്ധഭൂമികയായി രാജ്യത്തെ പ്രഖ്യാപിക്കുകയും എന്നിട്ട് ബ്രിട്ടീഷുകാരനോട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മാത്രമല്ല, ആ ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവിയുടെ കൂടെ സയ്യിദ് അഹമ്മദ് ബറേൽവിയും വിലായത്ത് അലിയും ഇനായത്ത് അലിയും ഒക്കെ ഈ ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവിയുടെ കൂടെ ഈ പോരാട്ടമുഖത്തുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ബംഗാളിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനത് വിശദീകരിക്കുകയല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിം അടയാളങ്ങളെ ഓർത്തെടുക്കുമ്പോൾ ചില ഓർമ്മകൾ അല്ലെങ്കിൽ ചില ഓർത്തെടുക്കൽ മാത്രമാണ് നടത്തുന്നത്. ബംഗാളിലേക്ക് പോയാൽ അവിടെ ബ്രിട്ടീഷുകാരും ജന്മികളും തമ്മിലുണ്ടായിരുന്ന കൂട്ടുകെട്ടിലൂടെ ആ പ്രദേശത്തുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമരങ്ങളെ മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം,
ബ്രിട്ടീഷുകാരും ആ നാട്ടിലെ പ്രമാണിമാരായ ജന്മിമാരും ഒരുമിച്ച് നിന്ന് പോരാട്ട രംഗത്തുണ്ടായിരുന്ന ആളുകളെ പ്രതിരോധിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ മൗലവി ശരീഅത്തുള്ളയും അദ്ദേഹത്തിൻ്റെ മകൻ ദാത്തുമിയാനും ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് വന്നു. ഫിറായിസി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ, ഒരു സംഘടന തന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അവർ രൂപീകരിച്ചു. ബംഗാളിലെ ഈ പോരാട്ടത്തിന്, അല്ലെങ്കിൽ ബംഗാളിലെ ജന്മി ബ്രിട്ടീഷ് കൂട്ടുകെട്ടിനെതിരെ പ്രതിരോധിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ ഫിറായിസി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തന്നെ അവർ രൂപപ്പെടുത്തി. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. കിഴക്കേ ബംഗാളിലേക്ക് പോയാൽ നാസർ അലി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കീഴിൽ ആ പ്രദേശത്തെ മുസ്ലിമീങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തി. അത് നമ്മൾ ആഗ്രയിലേക്ക് പോകുമ്പോൾ അവിടെ വസീർ ഖാൻ മൗലവിയും റഹ്മത്തുള്ളയും ആഗ്ര എന്ന് പറയുന്ന പ്രദേശത്തെ മുഴുവൻ ഈ പറയുന്ന പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ, ഇന്ത്യയിൽ നടന്ന ചെറുത്തുനിൽപ്പുകളെ, ഇന്ത്യയിൽ നടന്നിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ, ഫ്രഞ്ചുകാർക്കെതിരെ, പോർച്ചുഗീസുകാർക്കെതിരെ നടന്നിട്ടുള്ള പ്രതിരോധ നിരയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ മുസ്ലിം സമരോർമ്മകൾ അടയാളപ്പെടുത്തിയ നിരവധി നായകന്മാരെ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ അവധിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നവാബായിരുന്ന വാജിദ് അലിഖാൻ എന്നയാളുടെ ഭാര്യ ബീഗം ഹസ്രത്ത് മഹൽ അവധ് മേഖലയിൽ മുഴുവൻ വലിയ ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു എന്നാണ്. അവധിലെ നവാബായിരുന്ന വാജിദ് അലിഖാൻ്റെ ഭാര്യ ബീഗം ഹസ്രത്ത് മഹൽ അവിടെ വലിയ ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു. അതിനുശേഷം സൂഫി വര്യന്മാരായിരുന്ന ഫൈസാബാദിലെ റഹ്മത്തുള്ളാ ഷായും ഫസലുൽ ഹഖ് ഖൈറാനിയുമൊക്കെ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു. ഇങ്ങനെ ഇന്ത്യയുടെ ഏത് മേഖലയിലും ബ്രിട്ടീഷുകാരൻ്റെ ഉറക്കം കെടുത്തുന്ന, അല്ലെങ്കിൽ അതാതു കാലഘട്ടങ്ങളിൽ വന്ന ശക്തികൾക്ക് ഉറക്കം കെടുത്തുന്ന തരത്തിൽ അവരുടെ അധിനിവേശ സ്വപ്നങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന പ്രതിരോധമാണ്, പോരാട്ടമാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ തീർത്തത്. മാത്രമല്ല റോഹ്ബന്ദിലെ ഭിത്തിയിലും ബറേലിയിലും ഖാൻ ബഹദൂർ ഖാൻ്റെ നേതൃത്വത്തിൽ പോരാട്ടം നടന്നു. അലഹബാദിൽ വളരെ കരുതലയോടുകൂടിയുള്ള നീക്കമാണ് മുസ്ലിം നേതൃത്വം നടത്തിയത്. അലഹബാദിൽ വളരെ കരുതലയോട്, അതായത് ബ്രിട്ടീഷുകാരൻ്റെ എക്കാലത്തെയും അജണ്ട എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂളാണ്, ഭിന്നിപ്പിച്ചു ഭരിക്കുക. ഈ ഭിന്നിപ്പിച്ചു ഭരിക്കലിലൂടെയാണ് അല്പമെങ്കിലും ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ മേൽക്കോയ്മ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അവരത് നേടിയെടുത്തത് ഈ ഭിന്നിപ്പിക്കലിലൂടെയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അലഹബാദിൽ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിൽ സൗഹൃദത്തിലൂടെ ഒരു രഹസ്യ സംഘടന രൂപീകരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. വളരെ കരുതലോടുകൂടിയുള്ള നീക്കമാണ് അലഹബാദിൽ നടന്നത്. അതുപോലെ തന്നെ ഭോപ്പാലിലേക്ക് നമ്മൾ പോയാൽ, ഭോപ്പാലിലും ഫാരിസ് മുഹമ്മദ് ഖാനും സഫർ ഖാനും മൗലവി അലാഹുദ്ദീൻ ഖാനും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തി. എങ്ങനെ പോരാട്ടം നടത്തി? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നത് ഇസ്ലാമിക ദൃഷ്ടിയാ അത് ജിഹാദാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പിന് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് ആ പോരാട്ട രംഗത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരം ദേശീയ വ്യാപകമായി എല്ലാ ഇടങ്ങളിലും വലിയ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു രീതിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഭോപ്പാലിൽ അതൊരു ജിഹാദിൻ്റെ ഒരു തലത്തിലേക്ക്, ജിഹാദാണ് ഈ പോരാട്ടമെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭോപ്പാലിൻ്റെ മണ്ണിൽ മുസ്ലിം നേതൃത്വം മുസ്ലിങ്ങളെ ആ ഒരു രീതിയിലേക്ക് പ്രതിരോധത്തിന് സജ്ജമാക്കി കൊണ്ടുവന്നു. അതുപോലെ ഫൈസാബാദിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ മൗലവി റഹ്മത്തുള്ളാ ഷാ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ പോരാട്ടമാണ് നടന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഈ മൗലവി റഹ്മത്തുള്ളാ ഷായുടെ തലയ്ക്ക് 50,000 രൂപ, അന്നത്തെ 50,000 രൂപ ഇനാം
ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു എന്നാണ്. ഈ മൗലവി റഹ്മത്തുള്ളാ ഷാ 50,000 രൂപ ഇനാം പ്രഖ്യാപിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എന്തുമാത്രം തലവേദന സൃഷ്ടിച്ചിട്ടുണ്ടാകും. അപ്പം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഓരോ പ്രദേശങ്ങൾ പരിശോധിച്ചാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമരോർമ്മകൾ നമ്മൾ ഓർത്തെടുക്കുന്ന, അല്ലെങ്കിൽ ആ സമരങ്ങൾ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ അവിടെയൊക്കെ മുസ്ലിം നേതൃത്വത്തിൻ്റെ കീഴിൽ നടന്ന പോരാട്ടം, അത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പോരാട്ടമാണ്. മാത്രമല്ല, ഇനി ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വന്നാൽ അവിടെ നമ്മൾ മൈസൂരിലെ ഹൈദർ അലിയെ നമ്മൾ കാണുന്നുണ്ട്, മകൻ ടിപ്പു സുൽത്താനെ നമ്മൾ കാണുന്നുണ്ട്. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്തു എന്നത് ചരിത്രത്തിൽ നമ്മളൊക്കെ ഉൾക്കൊണ്ട, നമ്മളൊക്കെ വായിച്ച വസ്തുതയാണ്. ടിപ്പു സുൽത്താൻ തൻ്റെ ശിഷ്യനായ, അല്ലെങ്കിൽ തൻ്റെ കൂടെയുണ്ടായിരുന്ന മീർ സ്വാദിഖിൻ്റെ ചതിയിൽപ്പെട്ടുകൊണ്ടാണ് ബ്രിട്ടീഷുകാരാൽ കൊല ചെയ്യപ്പെടുന്നത്. പക്ഷേ ടിപ്പു സുൽത്താൻ മരണപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞത്, ഇനി ഇന്ത്യയിൽ ബ്രിട്ടൻ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തി എന്നാണ്. ഇനി ഇന്ത്യയിൽ ബ്രിട്ടൻ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയാണെന്ന് സകല അധികാര സംവിധാനങ്ങളുമുള്ള, അതുപോലെ ടൺ കണക്കിന് സൈന്യത്തെ ബ്രിട്ടനിൽ നിന്ന് ഇറക്കി സൈനികമായ ഒരു വ്യൂഹത്തിലൂടെ അധികാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന്, ഇനി ഇന്ത്യയിൽ ബ്രിട്ടൻ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയാണെന്ന് ടിപ്പുവിൻ്റെ മരണത്തോടുകൂടെ പറയേണ്ടി വന്നുവെങ്കിൽ ടിപ്പു സുൽത്താൻ തീർത്ത പ്രതിരോധം എന്തുമാത്രം, അല്ലെങ്കിൽ എന്തുമാത്രം ഗൗരവമുള്ള, എന്തുമാത്രം തീവ്രമായ പോരാട്ടമാണ് ടിപ്പു സുൽത്താൻ തീർത്തത്. അങ്ങനെ എല്ലാ ഇടങ്ങളിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും, ഉത്തരേന്ത്യയിലെ ഓരോ പ്രദേശങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി ദക്ഷിണേന്ത്യയിൽ തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മലബാർ കേരള ഭാഗങ്ങളിലേക്ക് കടന്നു വന്നാൽ വലിയ പോരാട്ടങ്ങളുടെ കഥകളാണല്ലോ പറയാനുള്ളത്. അവിടെ നമ്മൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ കേൾക്കാറുണ്ട്, നെല്ലിക്കുത്ത് ആലിമുസ്ലിയാറെ കേൾക്കാറുണ്ട്. ഈ നെല്ലിക്കുത്ത് ആലിമുസ്ലിയാറും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും അവസാനം ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയമായി കൊല ചെയ്യപ്പെടുന്നത് വരെ ബ്രിട്ടീഷുകാർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു എന്നാണ്. പ്രത്യേകം ബ്രിട്ടനിൽ നിന്ന് നിരവധി കമ്പനി സൈന്യത്തെ, ഈ രണ്ടു നേതൃത്വത്തെ, അല്ലെങ്കിൽ ഈ രണ്ടു നേതാക്കളുടെ കീഴിലുള്ള അണികളെ അടക്കി നിർത്തുന്നതിന്, അല്ലെങ്കിൽ അവരുടെ സമരത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇവർ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു, ബ്രിട്ടീഷുകാർ ഇറക്കിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. 138 ഗ്രാമങ്ങൾ മലബാറിൽ മാത്രം ചോരക്കളമാക്കിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ. 138 ഗ്രാമങ്ങൾ, 23,000 വരുന്ന ആളുകളെ കൊല ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ. അതുപോലെ തന്നെ 1,000-ലധികം ആളുകളെ ജയിലിൽ അടച്ചിട്ടുണ്ട്. ധാരാളം ആളുകളെ, ധാരാളം സ്ത്രീകളെ വിധവകളായിട്ടുണ്ട്, ധാരാളം മക്കൾ അനാഥകളായിട്ടുണ്ട്. ആ രീതിയിലുള്ള നരനായാട്ട് തിരൂരങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാരെ നടത്തി. ഇതിന് കാരണം ഈ വാരിയംകുന്നത്തിൻ്റെയും നെല്ലിക്കുത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പടയോട്ടമായിരുന്നു. അത് പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അക്രമിച്ചു തീർക്കാനുള്ള, തിരൂരങ്ങാടി പട്ടണം മുഴുവൻ അഗ്നിക്കിരയാക്കി, അങ്ങനെ അക്രമിച്ചു തീർക്കാനുള്ള ഒരു നയമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. 1792-ൽ നികുതി ചുമത്തിക്കൊണ്ട് ഒരു പുതിയ ഒരു അധിനിവേശ രീതിയുമായി ബ്രിട്ടീഷുകാരൻ വന്നപ്പോൾ അതിനെതിരെ നികുതി കൊടുക്കാതിരിക്കാനും നികുതി നിഷേധ സമരവുമായി മുന്നോട്ട് വരാൻ മഹാനായ വെളിയങ്കോട്ട ഉമർ ഖാദി മുന്നോട്ട് വന്നു. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നമ്മളിങ്ങനെ സ്വാതന്ത്ര്യ ദിനം വരുമ്പോൾ ഓർത്തെടുക്കുന്നതിനപ്പുറത്ത്, ഇനി പുതിയ കാലത്ത് ഈ സമരോർമ്മകൾ നിരന്തരം അതൊരു ഓർമ്മകളായി ഈ സമൂഹത്തിൽ നിലനിൽക്കേണ്ട ചരിത്രങ്ങളാണ്. മഞ്ചേരിയിലെ അത്തംകുരുക്കളുടെയും എളുമ്പലശ്ശേരി മൂസയുടെയും പോരാട്ട വീര്യം നമ്മൾ ചരിത്രത്തിൽ വായിച്ചതാണ്. ക്യാപ്റ്റൻ വാട്സൺ ഈ അത്തംകുരുക്കളോട് പറഞ്ഞത്, താങ്കളെ പോലീസ് മേധാവിയാക്കാം. അവസാനം സർവീസിൽ നിന്ന് വിരമിച്ച് അങ്ങയുടെ ജീവിതാവസാനം വരെ നല്ലൊരു സംഖ്യ പെൻഷൻ തരാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും
ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഭൗതികമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലിക ലാഭങ്ങളായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യമെങ്കിൽ ആ പ്രലോഭനങ്ങൾ സ്വീകരിച്ച് ഓഫറുകൾ സ്വീകരിച്ചവർക്ക് പോകാമായിരുന്നു. പക്ഷേ ആ ഓഫറുകൾ പോലും തള്ളിക്കൊണ്ട് അത്തങ്കുരുക്കളും അതുപോലെ തന്നെ ഈ എളുമ്പലശ്ശേരി ഉണ്ണിമൂസയും ഒക്കെ പോരാട്ട രംഗത്ത് അടിയുറച്ചു നിന്നു എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷമാണ് ഈ ഒരു പിന്നെ തന്ത്രങ്ങളൊന്നും ഫലിക്കാതെ പോയപ്പോഴാണ് 1792 നിരവധി വർഗീയ കലാപം മലബാറിൻ്റെ വിവിധയിടങ്ങളിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയത്. 192 കലാപങ്ങൾ ഉണ്ടായി എന്നാണ്, അല്ലെങ്കിൽ 100 ലഹളകൾ മലബാറിൽ ഉണ്ടായി എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. 1802 പോരാട്ടത്തിനിടയിൽ ഈ വർഗീയ കലാപവും ലഹളയും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ആ പോരാട്ടത്തിനിടയിലാണ് അത്തങ്കുരുക്കളും ഉണ്ണിമൂസയും ഒക്കെ മരണപ്പെടുന്നത്. മാത്രമല്ല, കേരളത്തിലെ ഈ സമരങ്ങളുടെ ഓർമ്മകൾ നമ്മൾ അയവിറക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കേരളത്തിലെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ആത്മീയ നായകരായ മമ്പുറന്തങ്ങളെയും ഫസൽ പൂക്കോയത്തങ്ങളെയും ഓർത്തെടുക്കേണ്ടതുണ്ട്. കേവലം ആയുധ വിപ്ലവം എന്നതിനപ്പുറത്ത് ഈ പോരാട്ടത്തിനൊക്കെ ഒരു മൗലികമായ പിൻബലമുണ്ടാക്കാൻ കൂടി നമ്മുടെ പൂർവ്വകാലത്തെ ഈ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയ നമ്മുടെ ആത്മീയ നായകർ മുന്നോട്ട് വന്നിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം നേതൃത്വം മുന്നോട്ട് വന്നിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് അസൈഫുൽ ബത്താർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിച്ചുകൊണ്ട് മലബാറിലെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ മാപ്പിള മക്കളെ ചെറുത്തുനിൽപ്പിൻ്റെ സമരത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ മഹാനായ മമ്പുറന്തങ്ങൾ കാണിച്ച ആ ഒരു വ്യത്യസ്തമായ ശൈലിയെ നമ്മൾ പരിചയപ്പെടേണ്ടത്. സൈഫുൽ ബത്താർ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ട് അതിലൂടെ ഒരു വ്യത്യസ്തമായ പോരാട്ടത്തിൻ്റെ പ്രചോദനമാണ് മമ്പുറന്തങ്ങൾ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുസ്ലിം അടയാളങ്ങൾ നിരവധി നമുക്ക് പറയാനുണ്ടാകും. നിരവധി പോരാട്ടങ്ങളുടെ ചരിത്രവുമുണ്ട്. പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്ന 1921 ഓഗസ്റ്റ് 26 പൂക്കോട്ടൂർ പള്ളിയിൽ നിന്ന് ജുമ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന 200 അല്ലെങ്കിൽ പിന്നെ 2000 വരുന്ന മുസ്ലിങ്ങൾക്ക്, ജുമക്ക് ശേഷം 2000 വരുന്ന മുസ്ലിങ്ങൾക്ക് നേരെ യന്ത്രത്തോക്കുപയോഗിച്ചുകൊണ്ട് വെടിയുതിർത്ത് കൊലപ്പെടുത്തിയ, അതിൽ 269 പേര് കൊല ചെയ്യപ്പെട്ടു എന്നാണ്. പക്ഷേ ഈ 269 ആളുകൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ 269 മഹാഭൂരിഭാഗം ആളുകളുടെയും നെഞ്ചത്താണ് വെടിയുതിർക്കപ്പെട്ടത് എന്നത് ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നത് ഈ ചരിത്രത്തിൻ്റെ പോരാട്ടത്തിൻ്റെ കൃത്യമായ ഒരു പ്രതിരോധത്തിൻ്റെ മൗലികമായ വായന നടത്തൽ അനിവാര്യമാണെന്നതിലേക്ക് സൂചന നൽകുന്നുണ്ട്. അതായത് ഒരു മനുഷ്യൻ പോലും ആ പോരാട്ടത്തിൽ പിന്തിരിഞ്ഞോടാതെ നെഞ്ചു വിരിച്ചതിനെ നേരിട്ടു എന്നതാണ് ഈ 269 ആളുകളിൽ മഹാഭൂരിഭാഗം ആളുകളുടെയും നെഞ്ചത്ത് വെടിയുതിർത്തും വെടിയേറ്റ് മരണപ്പെട്ടു എന്ന ചരിത്രഭാഗം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ ചരിത്രം അങ്ങനെ നിലകൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ 1800 ശേഷം മലപ്പുറത്ത് വിവിധ ഇടങ്ങളിൽ കലാപങ്ങളുണ്ടായി, വിവിധ ഇടങ്ങളിൽ പോരാട്ടമുണ്ടായി. മലപ്പുറത്ത് 46 ജീവൻ അപഹരിക്കുന്ന ഒരു പോരാട്ടമുണ്ടായി. 1842 ചേറൂരിൽ പോരാട്ടമുണ്ടായി. 1843 മഞ്ചേരിയിൽ പോരാട്ടമുണ്ടായി. 1849 അങ്ങാടിപ്പുറത്ത് പോരാട്ടമുണ്ടായി. ഈ പോരാട്ടങ്ങളുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇതിലൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ മറുഭാഗത്ത് കൊല ചെയ്യപ്പെടുന്നത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നു. വളരെ ചുരുങ്ങിയ എവിടെയെങ്കിലും മറ്റു വിഭാഗങ്ങളുണ്ട് എന്നതൊഴിച്ചാൽ മഹാഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിൽ മുസ്ലിമീങ്ങളുടെ സമരോർമ്മകൾ വളരെ ചാഞ്ചല്യമാനമായി ഇന്നും അടയാളപ്പെടുത്തി കിടക്കുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. 1921 വലിയ പോരാട്ടം തിരൂരങ്ങാടിയിലുണ്ടായി. ആലിമുസ്ലിയാരെ തേടി വന്ന ബ്രിട്ടീഷു സൈന്യം
അലി മുസ്ലിയാരോട് പരാജയപ്പെട്ട് അവസാനം ഈ തിരൂരങ്ങാടിയിലെ പട്ടണങ്ങൾ മുഴുവൻ കത്തിച്ചാമ്പലാക്കി കളയുന്ന, അഗ്നിക്കിരയാക്കി കളയുന്ന ഒരു ഭീകരമായ ഒരവസ്ഥ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ മലബാറിലുണ്ടാവുകയുണ്ടായി. 1921 മേൽമുറിയിൽ ധാരാളം വീടുകൾ ആക്രമിച്ചു. 1921 തന്നെ പാണ്ടിക്കാട് വലിയ യുദ്ധങ്ങൾ നടന്നു. 1922 February 17 ആര്യ മുസ്ലിയാരെ അവസാനം ഈ നരനായാട്ട് മുഴുവൻ ബ്രിട്ടീഷുകാരെ നടത്തിയിട്ട് 1922 February 17 ആര്യ മുസ്ലിയാരെ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി തൂക്കിലേറ്റി. അതുപോലെ തന്നെ 1922 June 22 വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഈ രണ്ട് കൊലപാതകങ്ങൾ നടക്കുന്നതിന് മുമ്പ് മലബാറിലെ മാപ്പിള പോരാട്ടങ്ങളുടെ ഏറ്റവും വലിയ ഒരു അതിൻ്റെ ഒരു ആ ഒരു തീവ്രത മലബാറിന് ബോധ്യപ്പെടുത്തി കൊടുത്ത, അതിന് നേതൃത്വം കൊടുത്ത രണ്ട് നേതാക്കളാണ് നെല്ലിക്കുത്ത് ആര്യ മുസ്ലിയാരും അതുപോലെ തന്നെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും. വലിയ പ്രലോഭനങ്ങൾ ഇവർക്ക് നൽകിയിരുന്നു എന്നാണ്. വലിയ നെല്ലിക്കുത്ത് ആര്യ മുസ്ലിയാരുടെ തിരൂരങ്ങാടി പള്ളി വളഞ്ഞുകൊണ്ട് ആര്യ മുസ്ലിയാർ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ ഒരുപാട് ഓഫറുകൾ നൽകിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. പക്ഷേ അവസാനം തൂക്കിലേറ്റി കോയമ്പത്തൂരിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നതുവരെ ഒരിഞ്ച് ബ്രിട്ടീഷുകാരനോട് സന്ധിയിലേർപ്പെടാൻ നെല്ലിക്കുത്ത് മുന്നോട്ട് വന്നില്ല. വാരിയംകുന്നത്താജിയെ മലപ്പുറത്ത് കോട്ടക്കുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്ന സെക്കൻഡ് വരെ, ഒരു സെക്കൻഡ് പോലും ബ്രിട്ടീഷുകാരനോട് സന്ധിയിലേർപ്പെടാൻ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി മുന്നോട്ട് വന്നില്ല. അങ്ങനെ വലിയ പോരാട്ടങ്ങൾക്ക് മലബാറിൽ നേതൃത്വം കൊടുത്തത് മുസ്ലിമീങ്ങൾ. വാഗൻ ട്രാജഡി എന്ന് പറയുന്ന ഒരു പോരാട്ട ചരിത്രം നമുക്ക് പറയാനുണ്ട്. വാഗൻ ട്രാജഡി എന്ന് പറയുന്നത് 50 പേരെ മാത്രം കൊള്ളാവുന്ന ഒരു ട്രെയിനിൻ്റെ ഗുഡ്സ് ബോഗിയിൽ 100 കുത്തി നിറച്ചുകൊണ്ട് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ 1921 November 21 പുലർച്ചെയാണ് സംഭവം. ആ ബോഗി തുറന്നു നോക്കിയപ്പോൾ അതിൽ 64 പേർ കണ്ണുമിഴിച്ച് മരണപ്പെടുന്ന സാഹചര്യം. കോയമ്പത്തൂർ എത്തിയപ്പോൾ അവിടെ 6 പേർ കൂടി കൊല്ലപ്പെട്ടു. അങ്ങനെ 70 വാഗൺ ട്രാജഡി എന്ന് പറയുന്ന ദുരന്തത്തിലൂടെ ബ്രിട്ടീഷുകാരൻ അറുകൊല ചെയ്തു. എന്തേ കാരണം? രാജ്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യ പോരാട്ടം നടത്തി എന്നതാണ്. അവർ പോരാട്ട മുഖത്ത് അടിയുറച്ചു നിന്നു എന്നതാണ്. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് നമുക്കറിയാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് സൈഫുദ്ദീൻ കിച്ചുലു, അതുപോലെ തന്നെ ഡോക്ടർ സത്യപാൽ ആനന്ദ് എന്നിവരെ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പോലീസിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമാധാനപരമായി പ്രതിഷേധിക്കുന്നതിനു വേണ്ടി ജാലിയൻ വാലാബാഗിൽ ഒരുമിച്ചുകൂടിയ ജനങ്ങൾക്ക് നേരെ ബ്രിട്ടീഷ് ബ്രിഗേഡിയനായ ജനറൽ ഡയറിൻ്റെ നിർദ്ദേശപ്രകാരം 160 വെടിയുതിർത്തുകൊണ്ട് അവിടെയുണ്ടായിരുന്ന 1919 April 19 സംഭവം നനടക്കുന്നത്. അതിൽ 379 പേരെ അവിടെ വെച്ച് ആ ക്രൂരമായ വെടിവെപ്പിൽ കൊല ചെയ്തു കളഞ്ഞു. 1113 ആളുകൾക്ക് പരിക്കേറ്റു. അതിൽ 99% മുസ്ലിങ്ങളായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ദേശീയ തലവും അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശികമായ തലങ്ങളും ഒക്കെ ചർച്ച ചെയ്താൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അനൽപമായ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ആ പോരാട്ടത്തിൻ്റെ, ആ സമരോർമ്മകളുടെ പുതിയ വായനകളും പുതിയ ഓർമ്മകളും അല്ലെങ്കിൽ പിന്നെ പുതിയ കാലത്ത് ആ സമര ചരിത്രങ്ങളെ വീണ്ടും പുനർവായിക്കൽ അനിവാര്യമായ ഒരു കാലഘട്ടം കൂടിയാണ്. അഥവാ നമ്മുടെ രാജ്യം വീണ്ടും ഒരു ഭീകരമായ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ഭീകരമായ ഒരു ദശാസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായ ഒരു കാലഘട്ടങ്ങളിൽ ഈ സമരോർമ്മകൾ ഊർജമായി, ഈ സമരോർമ്മകളുടെ അടയാളങ്ങൾ കരുത്തായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകുകയും പുതിയ പ്രതിരോധത്തിൻ്റെ
പുതിയ സമരമുഖങ്ങൾ കെട്ടിപ്പടുക്കേണ്ടതിൻ്റെ അനിവാര്യതകളെ നമ്മളൊക്കെ തിരിച്ചറിയുകയും ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട കാലമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.